അതിനെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് പറ്റില്ല, കാരണം നമ്മൾ ഈ കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് നാളെ ബാക്കി ഫോറൻസിക് ഒക്കെ വരാനുണ്ട്. വന്നതിന് ശേഷം അവർ അതിനെ കുറിച്ചുള്ളൊരു ഫോറൻസിക്കാർ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു പൊട്ടാനുള്ള സാധ്യത ഉണ്ടായതിനെ കുറിച്ച് പറ്റിയത്. ഈ ഡിസ്റ്റൻസിൽ വെക്കാൻ പാടില്ല, എവിടെ വെടിക്കെട്ടായിട്ട് ഇല്ല, പെർമിഷൻ വന്നിട്ട് അമ്പലകമ്മിറ്റിക്കാരെന്തെങ്കിലും പറയുന്നുണ്ടോ? കണ്ടിട്ടില്ല, അവരെ കണ്ടില്ല, അവർ സ്റ്റേഷനിലാ ഉള്ളത്. അനുമതിയുടെ ആവശ്യമുണ്ടോ? ഒരാവശ്യമുണ്ട്. അത് കുറച്ച് കറക്റ്റ് അറിയില്ല, ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിന് അനുമതിയുടെ ആവശ്യമുണ്ടോ എന്നാണ്. ചെറിയ അളവിലാണെങ്കിലും അതിൽ അനുമതിയുടെ ആവശ്യമുണ്ട്. പക്ഷേ അനുമതി തേടിയില്ല, മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു ഡിസ്റ്റൻസിൻ്റെ പ്രശ്നമുണ്ട്. ആളുകൾ തിങ്ങി നിൽക്കുന്നതിന് തൊട്ടടുത്ത് പടക്കം പൊട്ടിക്കുന്നു, അതിനോട് തൊട്ട് ചേർന്ന് പടക്കം ശേഖരിച്ചു വെക്കുന്നു. അപ്പോൾ അതിൽ ഒരു വീഴ്ച തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. വീഴ്ച സംഭവിച്ച പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ പരിശോധനകളൊക്കെ തന്നെ തുടരുകയാണ്. അതിനുശേഷം അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കും. ആർക്കൊക്കെ വീഴ്ച സംഭവിച്ചു, ഇപ്പോൾ രണ്ടുപേർ കസ്റ്റഡിയിലുണ്ട്. പിന്നീട് കൂടുതൽ പേരെ കസ്റ്റഡിയിൽ എടുക്കണമോ, എന്താണ് അതിൽ വ്യക്തമായി സംഭവിച്ചത്, എത്ര അളവിൽ ഇവിടെ പടക്കം ശേഖരിച്ചിരുന്നു, അത്ര അളവിൽ പടക്കം ശേഖരിക്കുമ്പോൾ അതിനെ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്താണ്, ആ മുൻകരുതലുകൾ പാലിച്ചോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്നും തുടരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഇതൊരു വലിയ വ്യാപ്തിയുള്ള ഒരു അപകടമായി മാറി, കാരണം 150-ലേറെ പേർക്ക് എത്ര ചുരുങ്ങിയ അളവിലാണ് പടക്കങ്ങൾ ശേഖരിച്ചു വച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഇതൊരു ചെറിയ അപകടമായി നമുക്ക് കാണാനാവില്ല. കാരണം കണക്ക് പ്രകാരം നേരത്തെ നമ്മുടെ മാതൃഭൂമി ലേഖകൻ തന്നെ പറഞ്ഞു, ആശുപത്രിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 180-ഓളം പേരെ പരിക്ക് പറ്റി കൊണ്ടുവന്നിട്ടുള്ളതായാണ് പറയുന്നത്. വ്യക്തമായ കണക്കുകൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് 154 പേരാണ് എന്ന് അറിയുമ്പോഴും അതിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഉറപ്പായും അതൊരു ചെറിയ അപകടമല്ല.